കണ്ണൂർ ചൊവ്വ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ നവീകരണ കലശവും കൊടിയേറ്റ മഹോത്സവവും ഫെബ്രുവരി 7 മുതൽ 22 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 12 വർഷങ്ങൾക്ക് ശേഷമാണ് നവീകരണ കലശം നടക്കുന്നത്. ക്ഷേത്രം തന്ത്രീശ്വരൻ, ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ, പത്മനാഭൻ ഉണ്ണിനമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. കലശത്തിന്റെ ഭാഗമായി എല്ലാ ദിവസങ്ങളിലും വിശേഷാൽ താന്ത്രിക പൂജകളും കലാപരിപാടികളും ഉണ്ടാകും. ഫെബ്രുവരി 14 രാവിലെ പ്രതിഷ്ഠാകർമ്മം നടക്കും. ഫെബ്രുവരി 7 രാത്രി 7 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ നിർവഹിക്കും. ചടങ്ങിൽ നവീകരണ കലശ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പി മഹേഷ് അധ്യക്ഷത വഹിക്കും. ഫെബ്രുവരി 10 രാത്രി 7:30 ഗായകൻ വീരമണി രാജുവിന്റെ ഭക്തിഗാനങ്ങളും മറ്റ് ദിവസങ്ങളിൽ ക്ഷേത്രകലകളായ നങ്ങിയാർക്കൂത്ത്, കൂടിയാട്ടം, ഓട്ടൻതുള്ളൽ, ചാക്യാർക്കൂത്ത് കൂടാതെ ഭക്തിഗാനമേള എന്നിവ അരങ്ങേറും. ഉത്സവത്തിന്റെ സമാപന ദിവസമായ ഫെബ്രുവരി 22 രാവിലെ 9 മണിക്ക് ചൊവ്വ ശ്രീ ഭഗവതി അമ്മയ്ക്ക് പൊങ്കാല, ഉച്ചയ്ക്ക് ഗംഭീര ആറാട്ട്, സദ്യ, വൈകുന്നേരം ഭഗവാന്റെ ആറാട്ടും നടക്കും. വാർത്താസമ്മേളനത്തിൽ നവീകരണ കലശ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പി മഹേഷ്, കൺവീനർ പി രാജൻ, ഫിനാൻഷ്യൽ ചെയർമാൻ സി വിനോദ്, ഫിനാൻഷ്യൽ കൺവീനർ എ വത്സലൻ, അമ്പലം മാനേജർ കെ മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു. 12 വർഷത്തിന് ശേഷം ആണ് ചൊവ്വ മഹാശിവക്ഷേത്രത്തിൽ നവീന കലശം നടത്തുന്നത്. ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യത്തിനും പ്രദേശത്തിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടി താന്ത്രിക വിധി പ്രകാരമാണ് ഈ കലശം ക്ഷേത്രം തന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നവീകരണ കലശവും ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവും ഒക്കെ നടക്കുന്നത്. അതിൽ ഈ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ഭക്തജനങ്ങളെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ 11 ദിവസം 10-15 പൂജാരിമാർ തുടർച്ചയായി പൂജ ചെയ്യുകയും 17-ാം തീയതി കലശപൂജ അവസാനിക്കുകയും മഹോത്സവത്തിന് വൈകുന്നേരം കൊടി കയറ്റുകയും ചെയ്തു. ഇതിനകത്ത് പ്രതിഷ്ഠയടക്കം 14-ാം തീയതി പ്രതിഷ്ഠ ചടങ്ങടക്കം നടക്കുകയാണ്. കൂടാതെ 17-ാം തീയതി നവീകരണ കലശ പരിപാടി തുടങ്ങുന്ന ദിവസം സാംസ്കാരിക സമ്മേളനം നടക്കുന്നതാണ്. അതിൽ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി ദിവ്യയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യാതിഥിയായി സിനിമ സീരിയൽ താരം സന്തോഷ് കീഴാറ്റൂരും ഭദ്രദീപം തെളിയിക്കാൻ ബഹുമാനപ്പെട്ട തന്ത്രിയും, ഇത് സംബന്ധിച്ചുള്ള അനുഗ്രഹ പ്രഭാഷണം നമ്മുടെ ക്ഷേത്രത്തിലെ മേൽശാന്തിയും മുൻ ശബരിമല മേൽശാന്തിയുമായ ശ്രീ ജയരാമൻ നമ്പൂതിരിപ്പാട് നിർവഹിക്കുന്നതാണ്.